നിവിൻ ഈ പറയുന്ന പോലെ ഒരു പ്രൊഡ്യൂസിംഗ് ഭാഗത്തേക്കാണ് ഇപ്പൊ നിവിൻ ചെയ്യുന്ന സിനിമകളിൽ നിവിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നതാണ്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷനും ഒരു ആക്ടർ എന്ന നിലയിലുള്ള രണ്ടുമുള്ള വ്യത്യാസം എന്താണ് നിവിന് ഫീൽ ചെയ്തിരിക്കുന്നത്? പ്രൊഡ്യൂസറായിട്ട് നമ്മളൊരു സിനിമ പ്രൊഡ്യൂസ് കഥയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ സിനിമ നല്ലതാണെന്ന് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചൊരു ബഡ്ജറ്റിൽ ഈ സിനിമ നമുക്ക് തീർക്കാൻ പറ്റുക, നമ്പർ ഓഫ് ഡേയ്സിൽ തീർക്കാൻ പറ്റുക. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. എല്ലാവരും പല പല സിനിമകൾ ചെയ്യുമ്പോൾ എല്ലാവരും ഡേറ്റ് ക്ലാഷിൻ്റെ വിഷയങ്ങളുണ്ട്. ഞങ്ങൾ രാജസ്ഥാൻ പോയി ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം റിയൽ ലൊക്കേഷൻസിൽ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് ഷൈൻചേട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതിൻ്റെ ഒരുപാട് ഗ്രാഫിക്സും കാര്യങ്ങളും ഉപയോഗിക്കാതെ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാലസിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയും അവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവരെ ശല്യപ്പെടുത്താതെ വേണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ. ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാൾ വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് പറയാമല്ലോ മാറി നിൽക്കുക നമുക്ക് ഷൂട്ടിങ്. അവിടെ അങ്ങനെ ഒരു പരിപാടി നടക്കും. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് അവിടുത്തെ ആൾക്കാർ മാറില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മാറാൻ താല്പര്യം, അവർ മാറില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമ. അപ്പോൾ അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആ ടൈം ഫ്രെയിമിൽ സിനിമ നിർത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രൊഡക്ഷൻ സൈഡ് നോക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി. അതും ആക്ടിങ് കൂടി വരുമ്പോൾ ഒരു ഒരു കോമ്പിനേഷനാണത്. കാരണം നമ്മൾ ഇപ്പുറത്ത് ആസ് എ പ്രൊഡ്യൂസറായിട്ട് നമ്മളോട് ചർച്ച ചെയ്യേണ്ടി വരും, പക്ഷേ ഇവിടെ വന്നിട്ട് ഷൈനായിട്ട് ഫ്രെയിം വയ്ക്കുമ്പോൾ നമ്മളൊന്ന് അഭിനയിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചില ഇതുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇഷ്ടമാണ്. വലിയ ഇഷ്ടമാണല്ലേ? ഇഷ്ടമാണ്. പക്ഷേ ലാസ്റ്റ് സമയം വരെ ഉണ്ടാകണം കൂടെ. അതാണ് ഈ പ്രൊഡ്യൂസറിൻ്റെ പ്രശ്നം. രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഓടണം. എന്ത് സംഭവിച്ചാൽ തിയേറ്ററിൽ റിലീസ് തുടക്കം മുതൽ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ ഉൾപ്പെടെ രാത്രി 12 മണി വരെ നമ്മൾ നോക്കണം. നമുക്ക് റിലീസ് കഴിഞ്ഞാലും നമ്മൾ നിൽക്കണം. അതാണ് പറഞ്ഞത്. ലാസ്റ്റ് പിരിയുന്ന വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടറും നിർമ്മാതാവും ഒക്കെയാണ് പിരിയുന്നത്. ഇപ്പോൾ പടം കഴിയുമ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അഭിനയിക്കുകയാണെങ്കിൽ പോയി പൈസ മേടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ആ അതൊക്കെ ഒന്ന് അനുഭവിക്കണം നല്ലതല്ലേ? നിവിൻ ആക്ച്വലി ആ കാര്യത്തിൽ സ്മാർട്ടാണ്. കാരണം ഒരു സിനിമയ്ക്ക് നിവിനൊരു ആക്ടറായതുകൊണ്ടും ആയിരിക്കാം, പിന്നെ സിനിമ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു സിനിമയ്ക്ക് എവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് സ്പെൻഡ് ചെയ്താലേ സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടുള്ളൂ എന്നറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് അവിടെ സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് സ്പെൻഡ് ചെയ്യണം എന്ന് നിങ്ങളോട് നമ്മൾ പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ട്രെസ് ഇല്ല. ഒരു ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിവിനെ പ്രൊഡ്യൂസറോട് പ്രൊഡ്യൂസറോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്താലേ ഇത് മനോഹരമാവുള്ളൂ, അപ്പോൾ നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നതിന് മുൻപത് മനസ്സിലാവുന്ന ആളാണ് നീ. അപ്പോൾ എന്നോട് തന്നെ പറയും, ഈ സിനിമയുടെ കഥ പ്ലാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ചർച്ചകളിൽ ഈ സിനിമ വലുതായിട്ട് ചെയ്യേണ്ട സിനിമയാണെന്നും അത് വലുതായിട്ട് തന്നെ ആലോചിക്കണമെന്നും ഈ സിനിമയുടെ വിഷ്വലും ഇതിൻ്റെ മ്യൂസിക്കും ഇതിൻ്റെ സൗണ്ടിങ്ങും അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളും ഷൈൻചേട്ടൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന വിഷ്വൽസ് പ്ലാൻ ചെയ്തോളൂ, അതിനുള്ള സപ്പോർട്ട് നമ്മൾ തരും, അത് നിങ്ങൾ വലുതായി ആലോചിച്ചോളൂ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് നിങ്ങൾ. അല്ലാതെ നമുക്ക് ഈ സിനിമ എങ്ങനെയെങ്കിലും നമുക്ക് തീർത്തിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡ്യൂസറല്ല നിവിൻ. അത് വലിയ ഗുണമാണ് സിനിമ ചെയ്യുമ്പോൾ ഒരാൾക്ക്. സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നമുക്കൊരു സ്ട്രെയിൻ ഇല്ല. കാരണം ഞാനത് നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നായിരിക്കും നിവിൻ ചെയ്യുന്നത്. ഷൈജൻ എന്തുകൊണ്ട് അത് വലുതായിട്ട് ആലോചിക്കുന്നില്ല എന്നേ ചിലപ്പോൾ നിവിൻ എന്നോട് ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചൊരു വലിയ ആലോചന നിങ്ങൾ അത്രയും വലുതാക്കാൻ ആലോചിക്കേണ്ട കാര്യമില്ലാന്ന് നിവിൻ ഒരിക്കലും പറയില്ല എന്നുള്ളതാണ് ഒരു ഗുണം. മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഷംനാസ് എന്ന് പറഞ്ഞൊരു കോ പ്രൊഡ്യൂസർ കൂടെ ഉണ്ട്, ഒരാളും കൂടെ ഉണ്ട്. അപ്പം നിവിൻ്റെ അതേ ചിന്താഗതി തന്നെയാണ് ഷംനാസിനും ഉള്ളത്. നിവിൻ എന്തോ പറയുന്നു അല്ലെങ്കിൽ ഞാനെന്തോ പറയുന്നു, ഞങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളതാണ് ഷംനാസ് ആലോചിക്കുന്നത്. അങ്ങനെ ഒരാളും കൂടെ ഞങ്ങൾ അല്ല. നല്ല നല്ല പ്രൊഡ്യൂസർമാരുണ്ടാവും, നല്ല നല്ല സിനിമകളുണ്ടാവും. അത് തിയേറ്ററിൽ ലഭിക്കാൻ ഭാഗ്യമുണ്ടാവും, ഒ ടി ടി ഒന്നും പോകാതെ. അതാണ് ഏറ്റവും വലിയ ഗുണം ഈ സിനിമയ്ക്ക് കാണുന്നത്. ഈ കാലഘട്ടത്തിൽ സിനിമയൊക്കെ ഒ ടി ടി കൊടുത്ത് പൈസ പോക്കറ്റിട്ട് പോകുന്നതെന്ന് മാറി നിവിനൊക്കെ ഇങ്ങനെ മാറി ചിന്തിച്ചിട്ടുണ്ട്. എനിക്കൊന്നും നിവിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ പടം ഒ ടി ടിയിലാണ് പോയത് അല്ലേ, കനകങ്കാമിനി. നല്ല പടമായിരുന്നു, പക്ഷേ പ്രഷറൊന്നും തിയേറ്ററിൽ കാണാൻ ആവശ്യപ്പെട്ട സിനിമയായിരുന്നു. പക്ഷേ അത് ഒ ടി ടി എന്ന നിലയിലേക്ക് അന്ന് തുടക്കം മുത്ത് മാറിയതുകൊണ്ട് പിന്നെ ഒ ടി ടിയിൽ പോയെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ റിലീസ് ചെയ്ത സമയം നവംബർ ആണെങ്കിൽ നമ്മളതൊരു ഒരു 5 മാസം മുന്നേ ആ ലോക്ക്ഡൗൺ സമയത്ത് അതിൻ്റെ സെയിൽ കഴിഞ്ഞിരുന്നു.
സെയിൽ കഴിഞ്ഞാൽ പിന്നെ അവരാണ് തീരുമാനിക്കുക എന്ന് റിലീസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ റിലീസ് അവർ എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്ത സമയം അവരുടെ ഡിസ്നി ഡേ, വേൾഡ് ഡിസ്നി ഡേ എന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് തന്നെ അവർക്ക് ലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞങ്ങനെ എനിക്ക് അവിടെ വെച്ചാണ്, അല്ലെങ്കിൽ ഒരു 4 മാസം മുന്നേ വരേണ്ടതായിരുന്നു. ഓണത്തിനൊക്കെ നമ്മൾ ലോക്ക്ഡൗണിൽ ഇരിക്കുന്ന സമയത്ത് വരേണ്ട പടമായിരുന്നു. ആ സമയത്ത് വരേണ്ട പടമായിരുന്നു.